നമസ്കാരം ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും അറസ്റ്റും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് നടപടികൾ കേന്ദ്ര ഏജൻസികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരും മോദിയുമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്ന് മുതലേ പിണറായി വിജയനെതിരെ നടപടിയെടുക്കാത്തത് ബിജെപി സിപിഎം കൂട്ടുകെട്ട് ഉള്ളതുകൊണ്ടാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് വളരെ വലിയ ചർച്ചാ വിഷയമായിരുന്ന സംഭവമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത സമയമായിട്ട് പോലും ആരും ചർച്ചയാക്കുന്നില്ല. എന്തിനേറെ തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇതിനെതിരെ മുൻപ് പദയാത്ര വരെ നടത്തി ക്ഷീണിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കരുവന്നൂരിനെ കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല. ഇപ്പോൾ ദാ വീണ്ടും വിഷയം ചർച്ചയാവുകയാണ്, പ്രത്യേകിച്ച് ഇഡി അന്വേഷണം ഉണ്ടായ സാഹചര്യത്തിൽ. എന്നാൽ ഇതൊക്കെ വെറും നാടകമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ച് തൃശൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. കരുവന്നൂരിലെ ഇഡി അന്വേഷണം നാടകമാണെന്നാണ് യുഡിഎഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ മുരളീധരൻ തുറന്നടിച്ചത്. ഇത് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വൈകാതെ ഇക്കാര്യങ്ങൾ പുറത്തുവരുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതുവരെ സജീവമായി രംഗത്ത് നിന്ന പലരും ഇനി നിശബ്ദരാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ നിഷ്പക്ഷ അന്വേഷണം ഉണ്ടാകും. ഇഡി നടത്തുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണം. കേരളത്തിൽ തൃശൂരിലും തിരുവനന്തപുരത്തും താമര വിരിയിക്കാനുള്ള ബിജെപിയുടെ തന്ത്രം മാത്രമാണ് ഇഡി അന്വേഷണം. ഇത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വിലപോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കേസ് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് വിഷയമായേക്കുമെന്ന സാഹചര്യത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇഡിക്കെതിരെയും ബിജെപിക്കെതിരെയും വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ബിജെപിയെ സിപിഎം ജയിപ്പിക്കും. പ്രത്യുപകാരമായി വടകര ഉൾപ്പെടെ കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും ബിജെപി സിപിഎമ്മിനെ വോട്ടുമറിക്കുമെന്ന ഗുരുതരമായ ആരോപണമാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. വൻ സ്രാവുകൾ നടത്തിയ വമ്പൻ ഡീൽ എന്നാണ് മുരളീധരൻ ഈ നീക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കാണിക്കുന്ന ബിജെപിയുടെ കാട്ടിക്കൂട്ടലുകൾ ഒരിക്കലും ജനങ്ങൾ സ്വീകരിക്കില്ല. കേരളത്തിൽ താമര വിരിയിക്കാനുള്ള ബിജെപിയുടെ തന്ത്രം മാത്രമാണ് ഈ ഇഡി അന്വേഷണം എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈ നാടകം ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്നത് ഉറപ്പാണ്. ഇനിയെങ്ങാനും തൃശൂർ ജയിച്ചാൽ അതിനു പിന്നിൽ സിപിഎമ്മിന്റെ കരങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം സിപിഎം ബിജെപി കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതും.